ഫണ്ട് ട്രാൻസ്ഫറിങ്. അതിനെങ്ങനെയാണ് അറബിയിൽ പറയുക? പലപ്പോഴും നമുക്ക് നിങ്ങൾ എൻ്റെ ഹിസാബിലേക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് അയച്ചു തരാം. എങ്ങനെ പറയണം? അക്കൗണ്ടിന് ആദ്യമായി ഹിസാബ് എന്ന് പറയാം. അപ്പോൾ മറ്റൊന്ന് തഹ്വീൽ എന്നാണ്. ട്രാൻസ്ഫർ എന്ന് പറയാൻ തഹ്വീൽ. തഹ്വീൽ അൽ മബ്ലഗ് ഇലൽ ഹിസാബ് അല്ലെങ്കിൽ ഇലൽ ഹിസാബാത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ തഹ്വീൽ അൽ മബ്ലഗ്, മബ്ലഗ് എന്ന എമൗണ്ട് ആണ്. ഫണ്ടിന് സാധാരണ മബ്ലഗ് എന്നാണ് പറയുക. അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫറിന് തഹ്വീൽ. അപ്പോൾ പറയാം ഹവ്വില്ലി, ഹവ്വില്ലി അൽ മബ്ലഗ് അല ഹിസാബി, ഹവ്വില്ലി അൽ ഫിദ്റഹം അല ഹിസാബി, 1000 ദിർഹം എൻ്റെ ഹിസാബിലേക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ തഹ്വീൽ ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ തഹ്വീൽ എന്ന് പറയാം. ഓക്കെ, തഹ്വീൽ അവൽ ഷെയ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തഹ്വീൽ ചെയ്യുമ്പോൾ അൻ തരീഖിൽ ഹിസാബ്, അൻ തരീഖിൽ ഹിസാബ് പറഞ്ഞാൽ അക്കൗണ്ട് വഴി ചെയ്യുമ്പോൾ ആദ്യമായി ചെയ്യുക ചെയ്യേണ്ടത് എന്താണ്? തസ്ജീൽ അൽ മുസ്തഫീദ്. അൽ മുസ്തഫീദ് മുസ്തഫീദാണ് ബെനിഫിഷ്യറിയാണ്. ബെനിഫിഷ്യറി ആഡ് ചെയ്യാതെ പലപ്പോഴും ഇത് കിട്ടൂലല്ലോ. അപ്പോൾ എന്താ പറയുക? ലാസിം അവൽ ഷെയ് തസ്ജീൽ അൽ മുസ്തഫീദ് ഫിൽ ഹിസാബ്, അക്കൗണ്ടിൽ നിങ്ങളുടെ ഇത് വേണം. അതുപോലെ അർസില്ലി റഖമൽ ഹിസാബ്, റഖമൽ ഹിസാബ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു തരണം, എന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഈ വാക്കുകൾ നമ്മൾ പഠിക്കണം. റഖമുൽ ഹിസാബ് അക്കൗണ്ട് നമ്പർ, മുസ്തഫീദ് ബെനിഫിഷ്യറി എന്ന് പറയാം. ബെനിഫിഷ്യറി ബെനിഫിഷ്യറിയാണ്. മിനുൽ മുസ്തഫീദ് പലപ്പോഴും ചോദിക്കും, ആരാണ് ബെനിഫിഷ്യറി? ഇസ്മുൽ മുസ്തഫീദ്, നമ്മളങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചോദിക്കും ഇസ്മുൽ മുസ്തഫീദ് ബെനിഫിഷ്യറി നെയിം, ആർക്കാണ് നമ്മൾ അയക്കുന്നത്? അവർക്കാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ അങ്ങനെ അയച്ചു കഴിഞ്ഞു, ഖലാസ് അന അർസൽത്ത്, അന അർസൽത്ത് അല ഹിസാബിക്, അർസൽത്തു അല ഹിസാബിക്ക്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ കാശ് അയച്ചിട്ടുണ്ട്. ഓക്കെ, തൈത്തറിശിലി അൽ ഈസാൽ, ഈസാൽ എന്നാൽ അർത്ഥം എന്താണ്? ഈസാൽ അതിൻ്റെ നമ്മൾ എന്തുകൊണ്ട് അയച്ചതിൻ്റെ സ്ലിപ്പ് എന്ന് പറയുള്ളു, ആ സ്ലിപ്പിന് ഈസാൽ എന്നാണ് പറയാം. അർസില്ലി അൽ ഈസാൽ, അപ്പം ഈസാൽ എന്ന് പറഞ്ഞാൽ സ്ലിപ്പാണ്. പിന്നെ ബില്ലിന് ഫാത്തൂറ എന്നോ സനദ് എന്നോ പറയും. സനദ് എന്ന് പറഞ്ഞാലും ഡോക്യുമെൻ്റ് ആണ് എങ്കിൽ തന്നെ അത് ബില്ലിന് കൂടി അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊന്ന് കൂടി ഇതിൽ മനസ്സിലാക്കുക, തത്വബീക്ക് എന്ന് പറയാം. അതായത് അപ്ലിക്കേഷൻ, ഇതിൻ്റെയൊക്കെ എന്ത് വേണം? അപ്ലിക്കേഷൻ വേണം. ഏതൊരു ബാങ്കിൻ്റെയും അപ്ലിക്കേഷൻ ഉണ്ടെങ്കിലേ അതിൻ്റെ തഹ്വീലിലെ ഹിസാബ് നമുക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് തബ്ബിക്ക് അൽമോക്കെ, ആ അപ്ലിക്കേഷൻ നിങ്ങൾ എന്താക്കണം, അതിൽ അപ്ലൈ ചെയ്യണം, അതല്ലെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്തരം നല്ല വിവരങ്ങൾ നമ്മളൊരു 4 വാക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് തഹ്വീൽ അൽ മബ്ലഗ്, ഫണ്ട് ട്രാൻസ്ഫർ, ഫണ്ട് ട്രാൻസ്ഫർ. മറ്റൊന്ന് അൽ മുസ്തഫീദ് ബെനിഫിഷ്യറി, അഥവാ ഇസ്മുൽ മുസ്തഫീദ് ബെനിഫിഷ്യറി നെയ്മെന്ന് പറയാം. മൂന്നാമത്തെ ഒന്ന് ഈസാൽ, അതിൻ്റെ സ്ലിപ്പ് എന്ന് പറയാം. ഓക്കെ, വേറെ നമ്മൾ പഠിച്ച തത്ബീഖ് എന്നാണ്. തത്ബീഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്ലിക്കേഷനാണ്. ഈ 4 സംഗതിയും നിങ്ങൾക്കുണ്ടായാൽ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പറഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, ഹിസാബ്, 5-ാമത്തൊന്ന് ഹിസാബ് അക്കൗണ്ട്. അപ്പോൾ റഖമൽ ഹിസാബ്, ഈ 5 വാക്ക് നിങ്ങൾ നന്നായി പഠിച്ചെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, വാക്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ അതിനോടനുബന്ധിച്ച വാക്കുകൾ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചെയ്യാവുന്നതാണ്. ശുക്രൻ, മഅസ്സലാമ.